നമസ്കാരം. പിവി അൻവർ എംഎൽഎയുടെ മിച്ചഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ കൂടുതൽ സമയം വേണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ സർക്കാരിന് നിർദ്ദേശം നൽകി. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പിവി അൻവറും കുടുംബാംഗങ്ങളും കൈവശം വച്ചിരിക്കുന്ന മിച്ചഭൂമി തിരിച്ചുപിടിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരായ കോടതിയലക്ഷ്യ ഹർജിയിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം വേണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. കഴിഞ്ഞയാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോൾ കൂടുതൽ സമയം സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. പിവി അൻവർ എംഎൽഎയുടെയും കുടുംബാംഗങ്ങളുടെയും കൈവശമുള്ള മിച്ചഭൂമി 6 മാസത്തിനുള്ളിൽ തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതി 2020 മാർച്ച് 20 ഉത്തരവിട്ടത്. ഇത് നടപ്പാക്കാതെ വന്നതോടെ കോടതിയലക്ഷ്യ ഹർജിയിൽ എംഎൽഎയും കുടുംബവും കൈവശം വയ്ക്കുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി 5 മാസത്തിനകം തിരിച്ചുപിടിക്കണമെന്ന് 2022 ജനുവരി 13 ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിലും നടപടിയാകാത്തതിനെ തുടർന്നാണ് കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയത്. മലപ്പുറം കോഴിക്കോട് കളക്ടർമാർ 2017 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പിവി അൻവറും കുടുംബവും പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വയ്ക്കുന്നതായി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം അൻവറിനെതിരെ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാൻ 2017 ജൂലൈ 19 സംസ്ഥാന ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് നിർദ്ദേശം നൽകിയത്. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പിവി അൻവർ എംഎൽഎ സ്വന്തമാക്കി വച്ചിരിക്കുന്ന അധിക ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവുകൾ വന്നിട്ടും നടപടിയെടുക്കാത്ത സർക്കാരിനെതിരെ ഒരു ചാനൽ ചർച്ചയിൽ മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്റർ കെ വി ഷാജി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അൻവറിന്റെ അധിക ഭൂമി തിരിച്ചുപിടിക്കാൻ 3 ഉത്തരവാണ് ഉണ്ടായത്. എന്നാൽ ഈ ഉത്തരവുകളിൽ ഒന്നിലും നടപടിയുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ പരിഗണിച്ച 11 ലാൻഡ് ബോർഡ് ചെയർമാൻമാരെയാണ് സ്ഥലം മാറ്റിയത്. ഇത്തരമൊരു നടപടി മറ്റാർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ലെന്ന് ഷാജി പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് തന്നെ മാതൃകയായ നിയമമാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം. ഇത് താൻ ലംഘിച്ചുവെന്ന്, തനിക്ക് 200 ഏക്കറിലേറെ ഭൂമിയുണ്ടെന്നും 3 തവണ സത്യവാങ്മൂലം നൽകി മത്സരിച്ചയാളാണ് പിവി അൻവർ. കേരളത്തിലെ മുഴുവൻ എംഎൽഎമാരുടെയും ആസ്തി സംബന്ധിച്ച പഠനം നടത്തുന്നതിനിടയിലാണ് പിവി അൻവറിന്റെ ഈ അധിക സ്വത്തിനെ കുറിച്ച് കണ്ടെത്തുന്നത്. ഇതോടെ അധിക ഭൂമി സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഗവർണർ എന്നിവർക്കെല്ലാം പരാതി നൽകി 1.5 വർഷത്തിലേറെ നടന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീടാണ് ഹൈക്കോടതിയിൽ എത്തുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ 3 ഉത്തരവുകളാണ് ഇട്ടത്. ആദ്യത്തേതിൽ 5 മാസത്തിനകം ഭൂമി കണ്ടുകെട്ടാൻ നടപടി എടുക്കണമെന്നായിരുന്നു, അത് നടന്നില്ല. രണ്ടാമത് ഹൈക്കോടതി 6 മാസത്തിനകം നടപടിയെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉത്തരവിട്ടിരുന്നു, അതിലും നടപടി ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും 3ാമത് കോടതിയലക്ഷ്യ പരാതി ഫയൽ ചെയ്തിരിക്കുകയാണെന്നും ഷാജി പറഞ്ഞിരുന്നു. ഓരോ ലാൻഡ് ബോർഡ് ചെയർമാൻമാരും വരുമ്പോൾ ഹിയറിങ്ങിന് വിളിക്കും, താൻ പോകും വരും. ഇതിനിടെ 11 ലാൻഡ് ബോർഡ് ചെയർമാൻമാർ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്നീട് സർക്കാർ ചെയ്തത് ലാൻഡ് ബോർഡ് സിസ്റ്റം തന്നെ ഉടച്ചു വാർക്കുകയായിരുന്നു. പല ഹബ്ബുകളെ ലാൻഡ് ബോർഡിനെ മാറ്റി. ഇനി ഈ ഫയലുകൾ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചെന്നും ഷാജി കുറ്റപ്പെടുത്തിയിരുന്നു. നന്ദി.